സിപിഎം നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി തൊഴിലാളികൾ. കോവിഡ് കാലത്തെ ആനുകൂല്യങ്ങൾ നൽകാത്ത മാനേജ്മെന്റ് പഴയ ബസ്സുകൾ തൊഴിലാളികൾ അറിയാതെ പൊളിച്ചു വിൽക്കാൻ ശ്രമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. കായംകുളവും ഹരിപ്പാടും കേന്ദ്രമായാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള കെസിടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള കോഓപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് സഹകരണ സംഘം പ്രവർത്തിക്കുന്നത്. ഇതിൽ ഹരിപ്പാട് ബസ്സിയാലുണ്ടായിരുന്ന രണ്ട് ബസ്സുകൾ പൊളിച്ച് ആക്രി വിലയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചതോടെയാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. ഇന്ന് ഈ രണ്ടു വർഷക്കാലമായപ്പം ഇന്നലെ അറിയപ്പെടുന്ന ഇവിടുത്തെ രണ്ട് വണ്ടികൾ പൊളിച്ച് വിൽക്കുന്നു പൊളിക്കുന്നുണ്ട്. അങ്ങനെ അത് തടയാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങളെ ജീവനക്കാർ വീട്ടിയിരിക്കുന്ന ഞങ്ങൾ ഒറ്റ ജീവനക്കാർ ഇത് അറിഞ്ഞിട്ടില്ല. സാമാന്യ മര്യാദ ഒരു സഹകരണ സ്ഥാപനമാണ്, പാർട്ടി ഭരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ജീവനക്കാരെല്ലാം പാർട്ടി ബന്ധമുള്ളതാണ്. ഈ ജന്മന മുതൽ ആ പാർട്ടി മെമ്പർമാരായ അല്ല അല്ലാത്തവരായ ജീവനക്കാർ അറിയാതെയാണ് ഈ സംഭവം നടക്കുന്നത്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞങ്ങൾ ജീവൻ വില കൊടുത്ത് ഞങ്ങൾ തടയും. സിപിഎം സിഐടിയു ജില്ലാ നേതാക്കൾക്കെതിരെ ചെങ്കൊടിയേന്തി മുദ്രാവാക്യം വിളിച്ച തൊഴിലാളികൾ രൂക്ഷ വിമർശനമാണ് കെസിടി മാനേജ്മെന്റിനെതിരെ ഉന്നയിക്കുന്നത്. മഹാമാരി കാലത്ത് മാനേജ്മെന്റ് ജീവനക്കാരെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. ഇതൊരു ആത്മഹത്യ കൂട്ട ആത്മഹത്യയിലേക്ക് എത്തിച്ചെന്ന് അവസാനിക്കും. കാര്യം തൊഴിലാളി നിവൃത്തിയില്ലാത്ത തൊഴിലാളി ഒരു 15 മാസക്കാലമായി യാതൊരു തൊഴിലും ഇല്ലാതെ കൊണ്ട് തെരുവിൽ തെണ്ടി നടക്കുന്ന ഒരവസ്ഥയാണ്. അവരുടെ കുടുംബങ്ങളും അടക്കം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഇത് ചെന്നെത്തുമോ എന്ന് ഞങ്ങൾ സംശയിക്കും. 23ലധികം ബസ് സർവീസുകൾ കെസിടി നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ടൂറിസ്റ്റ് ബസ്സുകളും കെസിടിക്കുണ്ട്. തൊഴിലാളികളുടെ പരസ്യ പ്രതിഷേധം സിപിഎം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ചർച്ച നടത്തി പരാതികൾ പരിഹരിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ജനം, ആലപ്പുഴ.